സംഗീത മേടത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് ഇത് കേട്ടോ. എത്ര പേരാണ് മേടത്തിൻ്റെ കൂടെ ഇവിടെ കഴിയുന്നത് നോക്കി, എല്ലാം വളരെ സുന്ദരികളും സുന്ദരന്മാരും. ആഹാ, ഇതാ ഒരു കുഞ്ഞേനുണ്ട്. ഞങ്ങളെ വീടിനുള്ളിലേക്ക് മഴ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഒരു കൗതുകരമായ ശ്രമം. തോമ, എന്നെ രക്ഷപ്പെടുത്തു, എന്നെ കയറ്റി വിടുന്നില്ല, എന്നെ വിടുന്നില്ല. ഞാനൊന്ന് കയറിക്കോട്ടടാ. ആദ്യമായിട്ട് വരുമല്ലേ, ഒരാളെ കെട്ടിപ്പിടിച്ചാൽ എല്ലാവരും കൂടെ വരും. എന്താ ചെയ്യാൻ പറ്റുക? മാഡത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ 25 ഗോൾഡൻ റിട്രീവർ നായകൾക്ക് വേണ്ടിയാണ്. രാവിലെ എർലി മോർണിംഗ് 3:30 എണീക്കും, അതിനുശേഷം യോഗ ചെയ്യും, അതിനുശേഷം ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞങ്ങൾ ഈ വന്ന സമയം 10 മണിയോടെ ഇതിനെ എല്ലാം കുളിപ്പിക്കും. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. 21 വർഷമായിട്ട് ഈ നായക്കുട്ടികൾ മാഡത്തോടൊപ്പം ഉണ്ട്. ഞാൻ ഒന്ന് എണീറ്റോട്ടെ. മാഡത്തിൻ്റെ അടുത്തിരുന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫ്രണ്ടാണെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ എണീപ്പിക്കുന്നില്ല. അയ്യോ, എണീക്കിട്ടടാ, എണീറ്റോടെ. ഐ വിനു പൊങ്ങ അനുവദിക്കുന്നില്ല. ആണ്ട് ഒരുതം കൈ വെച്ചു, ആണ്ട് അടുത്തവരും കൈ വെച്ചു. ഈ 25 നായക്കുട്ടികൾക്കും പേരിട്ടാണ് മാഡം വിളിക്കുന്നത്. ഓരോന്നിനെയും പേര് വിളിച്ചാൽ അത് ഓടിയെത്തും അല്ലേടാ. ഇതാ ഒരുതം കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ്. പഹച്ചാൻ എന്നാണ് പേര് അല്ലേ, പഹച്ചാൻ. ഈ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, അമ്മ കുറച്ചാലായിട്ട് സംസാരിക്കാറില്ല. ഇങ്ങനെ മെസ്സേജുകൾ ആംഗ്യം അല്ലെങ്കിൽ എഴുതി കാണിക്കുക എന്നതാണ് അവർ ചെയ്യുന്നത്. ഈ കിടക്കുന്നത് പെഹച്ചാനാണ്. പെഹച്ചാനെ പ്രായം കൂടുതലാണ്, ഏതാണ്ട് 10 വയസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി പ്രായം കൂടിയതുകൊണ്ട് ഏറ്റവും സീനിയറായ ആൾ. കുളിയെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് കിടന്നുറങ്ങുകയാണ്. ഹലോ പെഹച്ചാൻ. എണീക്കുകയല്ല, അവനെ തൊട്ടപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വരുന്നു. സീനിയറായ ആളെ തൊട്ടുകൊണ്ടായിരിക്കും. പക്ഷെ അവനെ ഇല്ല, ഇനി തൊടുന്നില്ല, അവനെ ഉറങ്ങിക്കോട്ടെ കേട്ടോ. ഇല്ല, തൊടുന്നില്ല, ഇല്ലെന്ന്, അവൻ ഉറക്കത്തിലാണ്. ഇതിൻ്റെ ഫീഡിങ് ടൈമാണ്. അതായത് ഇവിടെ ഇതിന് കൊടുക്കുന്നത്
തൈര്, തൈരും ഒരു പ്രത്യേകതരം ബ്രെഡും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം. അതിനുള്ള ഒരുക്കത്തിലാണ്. ഇത് കണ്ടില്ലേ, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഭക്ഷണം വരുമ്പോൾ ചാടി എണീക്കും. എല്ലാ ദിവസവും ഉമ്മാരെല്ലാം ഷാമ്പു ഇട്ട് കുളിപ്പിക്കും. ഇതുപോലെ ഭയങ്കര ആസ്വദിച്ചാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഇതൊരു റൊട്ടീനായിട്ട് ചെയ്യണമെങ്കിൽ ഒരു എമോഷണൽ ബോണ്ടിങ് ഈ നായകളുമായിട്ട് വേണം. മക്കളെപ്പോലെ കരുതുന്നു. ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന ഒരു ഇതെന്തൊരു ഹോബിയാണെന്നൊക്കെ. പക്ഷേ ഇങ്ങനെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതാ ഇതിന് എല്ലാത്തിനെയും ഇതേപോലെ പരിപാലിക്കുന്ന പറയുന്നത് ചെറിയ കാര്യമില്ല. ഇനിയൊരു കൗതുക കാഴ്ചയാണ്. ഈ ആർ ടി നഗർകാർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്, പക്ഷേ നമുക്കെല്ലാവർക്കും ഇതൊരു കൗതുകകരമായ കാഴ്ചയാണ്. ഇത്രയും മനോഹരമായ സ്റ്റോറി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.